അയ്യ വണക്കം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അങ്ങനെ വിജയകരമായി കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള സോണിയാജി വരുന്നു. സോണിയാജിക്ക് ചെരുപ്പിട്ട് കൊടുക്കുന്നു. സോണിയാജി നടന്നു വരുമ്പോൾ സോണിയാജിയെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുന്നു. അമ്മ പോയി വിശ്രമിക്കൂ അമ്മേ, ഈ രാജ്യത്തിന് വേണ്ടി അമ്മയുടെ മകനുണ്ട് എന്നൊക്കെ പറയുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. KGF ഇങ്ങനെയുള്ള ടൂണൊക്കെ ഇട്ട് ഭീകരമായി ഈ ദൃശ്യങ്ങൾ കേരളത്തിൽ അങ്ങ് ഇങ്ങ് പറന്നു കളിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കർണാടകത്തിലേക്ക് കടന്നപ്പോൾ അവിടെ സവർക്കറുണ്ട്, കേരളത്തിൽ പക്ഷേ സവർക്കർ ഇല്ലായിരുന്നു. കർണാടകത്തിലേക്ക് യാത്ര കടന്നപ്പോൾ സവർക്കർ എങ്ങനെ വന്നു എന്നാണ് ചില ബുദ്ധിജീവികൾ, എന്ന് ഞാൻ വിളിക്കുന്നില്ല, ക്ഷുദ്രജീവികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയാണ്, ഈ പൊട്ടക്കണത്തിൽ കിടക്കുന്ന തവളകൾക്ക് സവർക്കർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാമെങ്കിലും അറിയില്ല എന്ന് നടിക്കും. സവർക്കർ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയാമെങ്കിലും അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. അതിനൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതവരുടെ വയറ്റിപ്പഴപ്പാണ്. ഉദാഹരണത്തിന്, രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം പണ്ടൊക്കെ ഒരു സേവനോപാധിയായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ജീവനോപാധിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ടൂറ് പോയിരിക്കുന്നുണ്ടല്ലേ, മുഖ്യമന്ത്രിക്ക് ടൂറ് പോകണം, മുഖ്യമന്ത്രിയുടെ മരുമകനെ മന്ത്രിയാക്കണം, അങ്ങനെ ഒരു ഡൈനാസ്റ്റി തന്നെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് കീഴിലുള്ള ആൾക്കാരെയൊക്കെ മുകളിലോട്ട് കൊണ്ടുവരണം, അവരുടെ ഭാര്യമാർക്ക് നിയമനം കൊടുക്കണം, അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് നിലവിൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സേവനോപാധി എന്നതിലുപരി ഇപ്പോൾ ഒരു ജീവനോപാധിയായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ അധികാരത്തിലിരിക്കുന്ന അധികാര വർഗത്തിന്റെ കൂടെ നിന്ന് അവരെറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ കഷ്ണങ്ങൾ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തകരുടെ ഭാര്യമാർക്കും പല സ്ഥലത്തും നിയമനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിയമനങ്ങൾ കൊടുത്തപ്പോൾ ഇതിൽ എന്റെ ഇടപെടൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പ രാജിവെക്കും എന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്തോ ഒരു ക്രമക്കേടുണ്ട് എന്ന് പല ആൾക്കാരും തെളിവ് സഹിതം വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ അത് പറഞ്ഞവരുടെ പൊട്ടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം സവർക്കർ എന്ന് പറയുന്ന വ്യക്തിയെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ, സവർക്കറെ കുറിച്ച് കുറെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ, സവർക്കറെ കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും നിഷിതമായിട്ടങ്ങ് വിമർശിക്കുക, BJP നിഷിതമായിട്ടങ്ങ് വിമർശിക്കുക. ഉദാഹരണം പലതുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. SDP വെട്ടും കുത്തും പല കാര്യങ്ങളും ചെയ്യും. സുഡാപ്പികൾ അഴിഞ്ഞാട് ഇവിടെ കിടന്ന് ഹർത്താൽ നടത്തി മാധ്യമപ്രവർത്തകരുടെ തന്നെ ആസനത്തിൽ കുന്തം കുത്തി കയറ്റും. പക്ഷെ അതും നമ്മൾ മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ BJP വളർന്നു പോകും. BJP വളർന്നാൽ എന്താ പ്രശ്നം? അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അടിച്ചു കയറും. അടിച്ചു കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഭരണം പോവും. ഇപ്പോൾ ഉള്ള ഭരണം പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകന്മാരുടെയും ഞങ്ങളെപ്പോലുള്ള PA MA MBA MBBS എന്ന് പറയുന്ന മന്ത്രിമാരുടെ ഇത്തിൽ കണ്ണികളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഭാര്യമാർക്ക് കിട്ടിയ നിയമനങ്ങളൊക്കെ റദ്ദായി പോകും. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ പലതും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊന്നും നമ്മൾ സഹിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് പല കാര്യങ്ങളും BJP നിഷിതമായിട്ട് വിമർശിച്ച് മുന്നോട്ട് പോകും എന്ന് നമുക്കറിയാം. ഒരു ഉദാഹരണം മാത്രം എടുത്താൽ മതി. അതായത് സ്ത്രീകളുടെ വയസ്സ് 18-21 ആക്കണം വിവാഹപ്രായം, എല്ലാവർക്കും സമ്മതമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ CPMന് സമ്മതമല്ല. CPM പുരോഗമനം മാത്രം പറയുന്ന പാർട്ടിയാണെന്ന് ആലോചിക്കണം. സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യും, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാണ് എന്തും ചെയ്യുന്നത്. പക്ഷേ 18 21 വയസ്സാക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. CPM അംഗീകരിക്കില്ല, CPA അംഗീകരിക്കില്ല. പോരാത്തതിന് ഇവിടെയുള്ള ജനങ്ങളെല്ലാം അത് അംഗീകരിച്ചിട്ട് പോലും മാധ്യമപ്രവർത്തകരും അംഗീകരിക്കില്ല. അത് പറ്റില്ല, ഇത് BJP ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞൊക്കെ രംഗത്തെത്തുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് അവരെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല. സവർക്കറേക്ക് അവർക്ക് എതിർത്തേ മതിയാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ, സേവനോപാധിയല്ല ഇതൊരു ഞം ജീവനോപാധിയായി മാറിക്കഴിഞ്ഞു. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയും ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കേരളത്തിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സവർക്കർ ഇല്ല. സവർക്കറെ വച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ കർണാടകത്തിലേക്ക് പോകുമ്പോൾ സവർക്കർ വേണം. അവിടെ നിന്ന് നേരെ മഹാരാഷ്ട്രയിലോട്ട് കടന്നു കഴിഞ്ഞാലോ സവർക്കർ ഇല്ലാതെ പറ്റില്ല. ഉത്തർപ്രദേശിലോട്ട് പോയി കഴിഞ്ഞാൽ സവർക്കർ ഇല്ലെങ്കിൽ അടിയും ഇടിയും കിട്ടുന്ന അവസ്ഥയാണ് അവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റ് കർണാടകയിലെ അവിടെയാണ് സവർക്കറുടെ ചിത്രവും സവർക്കറോട് ചേർന്ന് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രവും വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പല ദേശീയ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുമല്ലോ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് മറച്ചു വെച്ചാലും ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കും. കേരളത്തിലുള്ള കമ്മികൾ അത് നോക്കിയിരിക്കുകയാണ്. അവർ ആ വാർത്ത എടുത്ത് ഇവിടെ പ്രചരിപ്പിക്കും. അപ്പോൾ കർണാടകത്തിൽ നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്, ഇത് ഞങ്ങൾ ചെയ്തതല്ല, ഇത് മിസ്ക്രിയൻസ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ സാമൂഹികമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടി ഇത് ആരോ ചെയ്തതാണ്, ഇത് ഞങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് പറഞ്ഞാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സവർക്കറെ അംഗീകരിച്ചില്ലെങ്കിൽ
കോൺഗ്രസ്സിലെ ഇന്ദിരാഗാന്ധിയെ പോലും പലർക്കും തള്ളിപ്പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാത്മാഗാന്ധിയും സവർക്കർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇന്ദിരാഗാന്ധി സവർക്കർ ഭാരതത്തിന്റെ വീരപുത്രനാണ് എന്ന് പറഞ്ഞ് സവർക്കർക്ക് വേണ്ടി ലെറ്റർ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യാനോ മിണ്ടാനോ തയ്യാറല്ല എന്നുള്ളത് ഒരു കാര്യം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞം മുട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടും അവരും സവർക്കറെ എതിർത്താണ് പറയുന്നത്. പിന്നെ കേരളത്തിലെ മാധ്യമങ്ങളും അവർക്ക് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്, സാംസ്കാരിക നായകരും മുഴുവൻ കൂടെയുണ്ട്. 100 പേർ ചേർന്ന് കഴിഞ്ഞ് ഒരാൾക്കെതിരെ ഒരു കുറ്റം ചാർത്തി കൊടുക്കുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്ന് പല ആൾക്കാർക്കും തോന്നും, സ്വാഭാവികമായിട്ടും തോന്നും. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് നടന്നു പോകുന്നു, എന്നിട്ട് നമ്മൾ ചുമ്മാ മാനത്തോട്ട് നോക്കിക്കൊണ്ട് നിന്നാൽ മതി, തൊട്ട് പിറകെ വരുന്നവനും കൂടെ നമ്മുടെ കൂടെ നിന്ന് നോക്കും. ഒരു 10 പേര് അങ്ങനെ മാനത്തോട്ട് നോക്കി നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് മാറി നിന്നാൽ മതി, പിന്നെ അവിടെ വലിയൊരു ജനക്കൂട്ടമേ രൂപമാകുന്ന പല പ്രതിഭാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതേ സമാനമായിട്ടുള്ള സൈക്കോളജി തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അസ്ത്രം ഗഫൂർ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റും വേദികളിലൊക്കെ പോയി പ്രസംഗിക്കുമല്ലോ, മാധ്യമപ്രവർത്തകർ മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ്. ഏത് മാധ്യമപ്രവർത്തകനാണ് ഇവിടെ സംഘപരിവാറിനൊപ്പം ഉള്ളത്? ആരുമില്ല. വിനുവിനെ നോക്കൂ, വേണുവിനെ നോക്കൂ, ഷാനിയെ നോക്കൂ, അഭിലാഷിനെ നോക്കൂ, ഞെഹി എന്ന് പറഞ്ഞ ഞെഹി ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം സവർക്കർ എന്ന് പറയുന്ന വ്യക്തിത്വം ഇവിടെ തടയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ വലിയ തർക്കമൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കോർ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, അതായത് സേവനോപാധിയല്ല ജീവനോപാധിയാണ് എന്നുള്ളത് മാത്രമാണ്. മറിച്ച് സവർക്കറുടെ ജീവിതം എന്താണെന്ന് പോലും യഥാർത്ഥത്തിൽ ഇവർക്കറിയില്ല. സവർക്കർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് ആകപ്പാടെ അറിയാന്നുള്ളത് ആ കാലാപാനിയിലെ മോഹൻലാൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ ഷൂ നക്കുന്ന ഒരു രംഗമാണ്. അത് ഗോവർദ്ധനാണ് നക്കുന്നത്, പ്രിയദർശനാണ് ആ സ്ത്രീനെ ചെയ്തു വെച്ചത്. അതും സവർക്കറും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള കമ്മികൾക്കും കൊങ്ങികൾക്കും ഒന്നും പറയാൻ അറിഞ്ഞൂട. അതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അതും തമ്മിൽ മലബന്ധം എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് അതിൻ്റെ പോലും കൃത്യമായിട്ടുള്ള റീസൺ അറിയില്ല എന്നുള്ളതാണ്. സവർക്കർ എന്താണ് എഴുതിയത്? സവർക്കർ എഴുതിയത് മാപ്പ്. എന്ത് മാപ്പ് എഴുതി സവർക്കർ? സവർക്കർ ഞാൻ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തോളാം എന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുത്തു. അത് ക്ലെമൻസി പെറ്റീഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് മാപ്പാണ്. ശരി, സവർക്കർ എങ്ങനെ മാപ്പ് എഴുതി? സവർക്കറാണോ അത് എഴുതിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സവർക്കറെ ഇവിടെ കോൺഗ്രസ്സിന് വേണ്ടെങ്കിലും രാജ്യം മുഴുവൻ സവർക്കറെ വേണം എന്നുള്ളതാണ് പോയിന്റ്. മനസ്സിലായല്ലോ? ശരി.